മലയാളത്തിൽ 200 കോടി ക്ലബിലേക്ക് കുതിച്ചു കയറുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫർ നിലവിലെ മലയാളം സിനിമാ റെക്കോർഡുകൾ ഭൂരിഭാഗവും കടപുഴക്കി കഴിഞ്ഞു. മാർച്ച് 28 ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്തി പണം വാരാൻ തുടങ്ങിയതെങ്കിലും ഈ ചിത്രത്തിന്റെ പടയോട്ടം മാർച്ച് 20 മുതൽ തന്നെ തുടങ്ങിയിരുന്നു. അന്നാണ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ലൂസിഫറിന്റെ ട്രെയിലർ റിലീസായത്. മാർച്ച് 20 രാത്രി 9 ലൂസിഫറിന്റെ ട്രെയിലർ യൂട്യൂബിൽ റിലീസായി. മിനിറ്റുകൾക്കകം യൂട്യൂബിന്റെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1st place ആദ്യ മണിക്കൂറിൽ തന്നെ റെക്കോർഡ് കാഴ്ചക്കാരുമായി മുന്നേറുകയും ചെയ്തു. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം കാഴ്ചകൾ നേടിയ മലയാളം ട്രെയിലർ എന്ന റെക്കോർഡും ലൂസിഫർ ട്രെയിലർ സ്വന്തമാക്കി. ലൂസിഫർ ട്രെയിലർ മലയാളത്തിൽ അടുത്തെങ്ങും തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം കൂറ്റൻ സംഖ്യയാണ് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ സ്വന്തമാക്കിയത്. ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ ലൂസിഫർ ട്രെയിലർ യൂട്യൂബ് വഴി ആകെ കണ്ടിരിക്കുന്നത് 92,92,326 തവണയാണ്. 1 കോടി വ്യൂവേഴ്സ് എന്ന ആ മോഹ നമ്പറിലേക്ക് എത്താൻ ലൂസിഫറിനാകും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇതിനകം 9 മില്യണിലധികം കാഴ്ചകളുമായി റെക്കോർഡ് ഇട്ട് നിൽക്കുന്ന ഈ ട്രെയിലർ ലൂസിഫറിന്റെ കൂറ്റൻ വിജയത്തിലും നിർണായകമായ സ്വാധീനം ചെലുത്തി. ലൂസിഫർ എന്ന മാസ് ചലച്ചിത്രത്തെ പറ്റിയുള്ള ആരാധക പ്രതീക്ഷകളെ വാനോളം ഉയർത്താനും മികച്ച വിധം തയ്യാറാക്കിയ 3 മിനിറ്റും 21 സെക്കൻഡുമുള്ള ഈ ട്രെയിലറിന് ആയി. മോഹൻലാലിന്റെ ഗംഭീരവും വൈകാരിക തീവ്രവുമായ ശബ്ദത്തിന്റെ അകമ്പടിയോടെ വന്ന ലൂസിഫർ ട്രെയിലർ ഭാഷാ പരിമിതികളെ പോലും അതിജീവിച്ചു. മലയാള സിനിമയെ കേരളത്തിന് വെളിയിൽ വിശാലമായൊരു മാർക്കറ്റ് കാത്തിരിക്കുന്നുണ്ടെന്ന വസ്തുത വെളിപ്പെടുത്താനും ലൂസിഫർ എന്ന ചലച്ചിത്രത്തിന് ആയി. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ഈ മോഹൻലാൽ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രമായി ഇതിനകം മാറിക്കഴിഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തും.